പാട്ട് കേട്ടില്ലേ? കേട്ടു. എവിടെ സാർ വീട് പറഞ്ഞു? പാലക്കാട്. പാലക്കാട് എവിടെ? പാലക്കാട് പറഞ്ഞു കേട്ടു. എവിടെ നിന്ന് അറിയില്ല, അതുകൊണ്ടാണ്. സതീഷ് എവിടെ സ്ഥലം ഏതാണെന്ന് ഒന്നും പറഞ്ഞു. സതീഷിന്റെ സ്ഥലം എവിടെയാ? ഈ ആലത്തൂർ എവിടെയാ? എവിടെയാ സ്ഥലം? പാലക്കാട്. കല്ലിങ്കിൽ. ഇവിടെ ആടാങ്കോട് കുടുംബോണ വഴി. അറിയല്ലേ കല്ലിങ്കിൽ എവിടെയായിട്ട് വരും? മാതമ്പാറ ശിവധരന്റെ ഫ്രണ്ടിലോ? ഓക്കെ ഓക്കെ. അസലേ പാടിയല്ലേ? നന്നായിട്ട്. സൂപ്പർ സൂപ്പർ പാട്ടാ. അപ്പഴേ പൊതുവെ എങ്ങനെയാ നമ്മുടെ ചൂട്? എങ്ങനെ ഉണ്ട്? നല്ല ചൂടാ. ചൂട് പറഞ്ഞ സാറ് 10 മണി കഴിഞ്ഞ് പണിക്ക് പോകണല്ലോ. 10 മണി കഴിഞ്ഞാൽ പണിക്ക് പോകാൻ പറ്റത്തില്ല അല്ലേ? ഭയങ്കര ചൂട്. 10 കഴിഞ്ഞ ഉറക്കമാണ്. വീട്ടിനുള്ളിൽ കയറി പുറത്തു വരാൻ തോന്നില്ല. പുറത്തു വരാൻ തോന്നില്ല. എങ്ങനെ നോക്കുമ്പോ തന്നെ നമ്മൾ പേടിയാവും അല്ല. ആ വെയില അത്രയും ചൂടാണ് സാർ. എത്ര മണിക്ക്? എത്ര മണി വരെ ഒരു ചൂടുണ്ടാവും? 4 മണി 5 മണി വരെ? 4 മണി 4:30 വരെ ചൂടാണ് സാർ. ഈ രാത്രി കിടന്നുറങ്ങുമ്പോ ഫാൻ ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ഫാൻ ഉള്ളവർ ഓക്കെ, ഇല്ലാത്തവർ കിടക്കുന്നത് എല്ലാം എന്തിയാണ് സാർ? പുറത്ത് ഫാൻ കിട്ടിയവർ കിടക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. വഴിയോരങ്ങളിൽ കിടക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് ഫാനിലെ കിടക്കുന്ന കിട്ടാനോ? ഭയങ്കര ചൂട്. സാഹചര്യത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യം. രാഷ്ട്രീയ ചൂട് എങ്ങനെയുണ്ട്? രാഷ്ട്രീയ ചൂട് പറഞ്ഞാൽ ചൂടായോ? ചോദിച്ച വ്യക്തത പറയാറായിട്ടില്ല. എന്നാലും മൂന്ന് പേരും രംഗത്തെത്തി കഴിഞ്ഞു. മൂന്ന് പേരുണ്ട്. ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോവാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ഞങ്ങളുടെ പിന്നെ എം എൽ എ അല്ലേ പറഞ്ഞ എം എൽ എ ആണ്. അവിടെ പോയി എന്താന്ന് ചോദിച്ചാൽ അത് കണ്ടെന്ന് അറിയാം സാർ. പറയാൻ പറ്റില്ല. രാഷ്ട്രീയല്ലേ സാറ്? കെ കെ ശൈലജയാണ് അല്ലേ? പറയാൻ പറ്റില്ല. രാഷ്ട്രീയല്ലേ സാർ? നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആൾക്കാരെ അല്ല അതാ പോയി. അയ്യോ സാർ അറിയാണ്ട് പറഞ്ഞാൽ ക്ഷമിക്കണം. ചേട്ടാ ഒന്നും പറഞ്ഞിട്ടില്ല. ചേട്ടാ ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ ഹാപ്പിയാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ കൂലിപ്പണി. കൂലിപ്പണിയാണ്. എവിടെ എവിടെയാണ് ചെയ്യുന്നത്? ഞങ്ങളുടെ ഫ്രണ്ട്. ഇനിയിപ്പോ രാവിലെ അങ്ങോട്ട് പോകും. അവിടെ ജോലിക്ക് പാമ്പ് ഇറങ്ങിയതാണോ? രാവിലെ 4:45 ബസ്സിന് വരും. 6:30 പണിക്ക് പോകും. 12:12 നിർത്തും. വീട്ടിൽ പോയി ഉറങ്ങും. വൈകിട്ട് കലക്ഷൻ വരിക്കും. അതിന് ശേഷം വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോകും. വളരെ ഹാപ്പിയാണ്. ഹാപ്പി പറഞ്ഞാൽ എന്താണെന്ന് കുഴപ്പമില്ല സാർ. നാളത്തെ കാര്യം പറയാൻ കഴിയില്ല. ഓക്കെ. നാളത്തെ കാര്യം സുഖമായിരിക്കും കേട്ടോ. ദൈവത്തിലേക്ക് കിടക്കുന്നു. ഓക്കെ. ഇപ്പൊ എത്ര വയസ്സായി? 65. അത്രയും ആയെന്ന് പറയുന്നില്ല. ഇങ്ങനെ വരുന്നു. പാലക്കാട് എന്താ സാധ്യത? ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സാധ്യത? രംഗത്തോത്ത കാര്യം വന്നിട്ടില്ല. അവിടെ വരുന്നേ ഉള്ളൂ. ചൂട് പിടിച്ച് വരുന്നേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത ചൂട് കൂടുതലല്ലേ? ഞങ്ങളുടെ ചൂടായിരിക്കുമല്ലോ. ഒരു മാസം കൂടി പൊതുവെ മൊത്തത്തിൽ ചൂട്. അപ്പൊ തെരഞ്ഞെടുപ്പ് ചൂടും ഇങ്ങനെ കൂടി വരുന്നു. അപ്പൊ ഞങ്ങൾ എന്നാ മറ്റൊരു വലിയ കാടിയിലൂടെ പോവാം. താങ്ക് യു. ഇത് ആലത്തൂർ പരിപാടി ഉണ്ട്. വൈകുന്നേരം വേണം. കാണാം നമുക്ക്. ഓക്കെ. തിരിച്ചു വരാൻ പറ്റത്തില്ല. ഒരു 7:30 കഴിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കുരുക്ഷേത്രം പാലക്കാടുള്ള കുറേയധികം ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് പാലത്തൂർ വൈകുന്നേരം 6:30 കുരുക്ഷേത്രമുണ്ട്. അതിനെക്കുറിച്ചാണ് ചേട്ടൻ സൂചിപ്പിച്ചത്. അപ്പോൾ നോക്കൂ, വളരെ കടുത്ത ചൂടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് സെറ്റ് ചെയ്യുന്നുണ്ട്. പാലക്കാട് നിൽക്കുന്ന സമയത്ത് തന്നെ ചൂടറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ